ഇത് വ്യക്തമായ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കൃത്യമായ കൂട്ടാലോചനയുടെ ഭാഗം തന്നെയാണ്. കാൽ നൂറ്റാണ്ടിനോടടുത്തിട്ടും ചിത്രലേഖയോടുള്ള CPM പ്രവർത്തകരുടെ പക അടങ്ങുന്നില്ല. സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിച്ച് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചിലർ നടത്തിയ ശ്രമത്തെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ദളിത് യുവതിയാണ് കണ്ണൂരിലെ ചിത്രലേഖ. ചിത്രലേഖയുടെയും കുടുംബത്തിന്റെയും ദയനീയാവസ്ഥ മനസ്സിലാക്കി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വീട് വെക്കാൻ 5 സെന്റ് സ്ഥലവും 5 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. അതിനെതിരെ ചിത്രലേഖ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിലുള്ള വൈരാഗ്യം മൂലമാണ് CPM പ്രവർത്തകർ തന്റെ ഓട്ടോറിക്ഷ വീണ്ടും കത്തിച്ചതെന്നാണ് ചിത്രലേഖ പറയുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ പുലർച്ചെ 2 മണിക്ക്, 25-ാം തീയതി പുലർച്ചെ 2 മണിക്ക്, ഇന്നലെ എന്ന് പറയാൻ കഴിയില്ല, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ്. 2-4 ആള് ജനലിന് മുട്ടിയിട്ട് വിളിച്ചിട്ടാണ് നമ്മള് അറിയുന്നത്. അവര് പറയുന്നുണ്ട് വണ്ടി കത്തുന്നത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അവര് നമ്മള് പോലീസിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവര് പെട്ടെന്ന് പോയിക്കളയുകയും ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് ഭൂമിയും വീടിനോട് ധനസഹായത്. അതിപ്പോ കോടതിയിൽ, ഹൈക്കോടതിയിലാണ് കേസായിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. പിന്നെ റദ്ദ് ചെയ്തതിനെതിരെ സ്റ്റേ മേടിക്കുകയും ഞാന് വീട് നിർമ്മാണം പൂർത്തിയാക്കി വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള പിന്നെ CPM-മാരായ ആളുകള് നമ്മളെ വീട് കയറി ആക്രമിക്കുകയും എല്ലാം ചെയ്തത്. ഇതില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് നമ്മളാ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ള ആ ഒരു സംവിധാനമാണ് അവർ ചെയ്തിരുന്ന കാര്യം വ്യക്തമാണ്. ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കിയാൽ നമുക്ക് നിലനിൽപ്പില്ല. കാരണം നമുക്ക് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാനുള്ള നമുക്ക് നഷ്ടപ്പെട്ടത്, നമ്മളെ തൊഴിൽ ഉപാധിയാണ് നഷ്ടപ്പെട്ടത്. 23 കൊല്ലം മുമ്പ് പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചുകൊണ്ടാണ് പക വീട്ടലിന് തുടക്കം. ഭീഷണികൾ നിരന്തരമായപ്പോൾ പയ്യന്നൂരിൽ നിന്ന് മാറി കണ്ണൂരിലെ കാട്ടാമ്പള്ളിയിലേക്ക് ഇവർക്ക് താമസം മാറേണ്ടി വന്നു. എന്നിട്ടും ഭീഷണികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അത് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിനെ ചോദ്യം ചെയ്തതിന്റെ ഒരു അതിനെതിരെ പ്രതികരിച്ചതിനെ എതിരെയാണ് അവിടെ ഇഷ്യൂ ഉണ്ടായത്. കാരണം പിന്നെ അവിടെ 2005 നവമി പൂജക്ക് അവിടെ വണ്ടി വെച്ച് ഓട്ടോ കീറി നശിപ്പിക്കുക, അതിനെതിരെ പരാതി കൊടുക്കുകയെല്ലാം ചെയ്ത് CIPU-ന്റെ യൂണിയനിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവർക്കെതിരെ പരാതി കൊടുക്കാൻ പാടില്ലെന്നു പിന്നെ ഉള്ള ഒരു കർശനമായ ഒരു നിലപാടാണ് അവരന്നും സ്വീകരിച്ചത്. അപ്പൊ അതിനെ മറികടന്ന് ഞാൻ പോലീസിൽ പരാതി നൽകി. പിന്നെ അതിന് എന്നാ വണ്ടി ഓടിക്കുന്നതെന്ന് വിലക്കി. അപ്പോ ഞാൻ അവിടെ തന്നെ ഓടിക്കുമെന്നുള്ള കാര്യം പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറയുകയും ചെയ്തു. അതിന് പിന്നെ ഇത് അവരെന്നെ ആ ഓട്ടോ സ്റ്റാൻഡിൽ പൊതു സ്ഥലത്ത് വെച്ചിട്ട് എന്നെ ആക്രമിക്കുകയും ചെയ്തു, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. വണ്ടി ഓട്ടോ ദേഹത്ത് കയറ്റി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അത് കേസ് അതിൽ പ്രതിനെ പോലീസ് പിന്നെ പിടിക്കുക, അവർക്കെതിരെ പ്രതികളെ പിടിക്കുക, അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞത് ചാർജ് ചെയ്യുകയും ചെയ്തിടത്താണ് നമ്മളെ വണ്ടി നമ്മൾ തീരെ ഓടാൻ പറ്റാത്ത രീതിയിൽ അവർ കത്തിച്ച് നശിപ്പിച്ചത്. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് നേരെ ബോംബാക്രമണമുണ്ടായി. ജീവനോപാധിയായ ഓട്ടോറിക്ഷ കത്തിച്ച് തൊഴിൽ നിഷേധിച്ച് ഉപജീവന മാർഗം ഇല്ലാതാക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കിടപ്പാടം നൽകി, പിണറായി സർക്കാർ അത് പിടിച്ചു വാങ്ങി. സഖാക്കളാകട്ടെ ഓട്ടോറിക്ഷയും കത്തിക്കുന്നു. എന്നിട്ടും കീഴടങ്ങാൻ തയ്യാറാവാതെ പോരാട്ട പാതയിലുറച്ച് മുന്നോട്ടു പോവുക തന്നെയാണ് ചിത്രലേഖ.